നമ്മുടെ കൊട്ടയുടെ പണി അവസാനിച്ചു കേട്ടോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തുന്നത്. നമ്മളെങ്ങനെയാണ് വല്ലക്കൊട്ട ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ ഒരുപാട് നമ്മുടെ പഴയ തലമുറയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ തമിഴ്നാട് നിന്ന് കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ വന്നത്. അപ്പോൾ അവർ ഈ കൊട്ട ഉണ്ടാക്കുന്ന മൊത്തം കാര്യങ്ങൾ പരിചയപ്പെടുത്തി നമ്മളെ കാട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടൊപ്പം നമ്മളുണ്ടല്ലോ. ഇത് ഈറ്റ വെട്ടിയാണ് നമ്മളിപ്പം ഈ കൊട്ട ഉണ്ടാക്കുന്നത്, വല്ലക്കൊട്ട ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കുറേ ഈറ്റ വെട്ടാനായിട്ട് അങ്ങ് പോവുകയാണ്. നമ്മൾ തമിഴ്നാട്ടിൽ എവിടെയാണ് അണ്ണ, നമ്മുടെ വീട് എവിടെയാണ്? കമ്പം. ഇതിപ്പോൾ തമിഴ്നാട് കമ്പത്തു നിന്നാണ് ഈ അണ്ണന്മാരിവിടെ വന്നേക്കുന്നത്. അപ്പോൾ അണ്ണ നമുക്കുണ്ടല്ലോ ഈ കാര്യങ്ങൾ, ഈറ്റ വെട്ടി ഇത് ചെയ്യുന്ന മൊത്തം കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരണം. നമ്മളെയും പഠിപ്പിക്കണം. പഠിക്കുമോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ നമുക്ക് ഒന്ന് അത്യാവശ്യം ഒന്ന് കാണിച്ചും കാര്യങ്ങളൊക്കെ തരണം, പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇനി വഴിയെ നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. അണ്ണ, അപ്പൊ ഈ ഈറ്റ എങ്ങനെ മൂത്തെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇത് ഒരുപാട് ചെറുതും വലുതും പല ഈറ്റകളുണ്ട്. നമുക്ക് കൊട്ടയ്ക്ക് അനുയോജ്യമായ നല്ല ഈറ്റ ഏതാണെന്ന് എങ്ങനെ മനസ്സിലാവും? ആ, ഇങ്ങനെ കൊട്ടുമ്പോ തന്നെ മനസ്സിലാകും. ഓക്കെ ഓക്കെ, എന്നാ നമുക്ക് അങ്ങ് ഈറ്റ വെട്ടാം, പണി അങ്ങ് തുടങ്ങാം. ഓക്കെ, ഇതിന്റെ അകത്ത് മൊത്തം ഉടക്കി കിടക്കുക. അതാണ് നമ്മൾ മൂന്ന് പേര് കൂടി നല്ലപോലെ വലിക്കുന്നതിന്റെ കാര്യം. അങ്ങ് വലിച്ചെടുക്കുക. നമ്മുടെ ഓസില് നല്ലപോലെ വെള്ളം വരുന്നുണ്ട്. അങ്ങ് മലമോളിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. ഇതങ്ങ് പൊട്ടിച്ച് കുടിക്കാം. അടിപൊളി. എനിക്കാണ് ശരിക്കും ദാഹിച്ചു കേട്ടോ. ഇവരുടെ കൂടെ രാവിലെ പോകുന്ന ഈറ്റോട്ടെ. നല്ല തണുത്ത വെള്ളം കേട്ടോ, അങ്ങ് മലയിൽ നിന്ന് വരുന്ന നല്ല വെള്ളമാണ്. ഈറ്റവട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഈറ്റയൊക്കെ പതുക്കെ എല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഞങ്ങൾ നേരെ ഉണ്ടല്ലോ ഇനി കൊട്ട മേയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൊട്ട മേയുന്ന സ്ഥലത്ത് ചെന്നിട്ട്. അപ്പോൾ നമ്മളിത് ഈറ്റയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കൊട്ട മേയുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ട് ഇട്ട് കേട്ടോ. ഇവിടെ നല്ല അത്യാവശ്യം നല്ലൊരു പ്ലേസാണ്. ഇവിടെ ഇരുന്നാണ് നമ്മൾ കൊട്ടയൊക്കെ മേയുന്നത്. അപ്പോൾ ഇനി പണികളങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ ആദ്യത്തെ പണി എന്താണ് അവിടെ? ഈറ്റ പൊട്ടിക്കുകയാണ്. ഈറ്റ എല്ലാം പൊട്ടിച്ച് കീറാനായിട്ടുള്ള പണികളിലേക്ക് അങ്ങ് പോവുകയാണ്. ഇങ്ങനെ ഇതിൻ്റെ പോളകളൊക്കെ ഉണ്ട്. ഇതെല്ലാം പതുക്കെ ഫസ്റ്റിൽ ഉണ്ടല്ലോ ചീകി കളയും. ചീകി കളഞ്ഞിട്ട് പതുക്കെ നടുവേ അങ്ങ് പൊട്ടിക്കും. പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഉണ്ട്. പൊട്ടിച്ച് നല്ലപോലെ കീറി കീറി എടുക്കണം. ഈറ്റ പതുക്കെ അങ്ങനത്തെ ഉണ്ടോ പൊട്ടിക്കുകയാണ്. ഇവർക്ക് നല്ല മെയ്വഴക്കം കേട്ടോ. നമ്മളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചാൽ കൈയും കാണുന്നതല്ല മോഹം കാണുന്നതല്ല. ആ, അവർക്ക് നല്ല പരിചയമായിപ്പോയി. നോക്കിയാൽ നല്ല സ്റ്റൈലായിട്ട് ഇവരങ്ങ് പൊട്ടിക്കുന്നുണ്ട്. ഈറ്റ നല്ലപോലെ കീറി കണ്ട ഈറ്റയ്ക്കകത്ത് മൊത്തം വെള്ളമാണ്. ഇനി അത്യാവശ്യം പൊട്ടിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോയി. ഇത് കണ്ടോ, നിറച്ച് വെള്ളമാണല്ലോ. ഈറ്റയ്ക്കകത്ത് നിറച്ച് വെള്ളമാണ്. Thank you.
കൊട്ടയുടെ ഏറ്റവും ബേസ് ഇല തുടങ്ങുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതുണ്ടോ, ഇപ്പോൾ നാലെണ്ണം ഇവർ ഇത് ചവിട്ടി പിടിച്ചേക്കുവാണ്. അടുത്ത നാലെണ്ണം ഇത് ഈ സൈഡിലേക്ക് ഇങ്ങനെ വെക്കുവാണ്. ഉണ്ടോ, ഒരു നാല് ചെറിയ പീസ് ഇങ്ങോട്ടും വെച്ചു, നാല് ചെറിയ പീസ് ഇങ്ങോട്ടും വെച്ചു. അതിനുശേഷം ഇത് അടുത്ത പീസും നാലെണ്ണം, എല്ലാം നാലെണ്ണം അല്ലേ കണക്ക്? ഇപ്പോൾ ഇത് കൊട്ട നെയ്യുന്നതിനുള്ള ഏറ്റവും ബേസ് നമ്മൾ സെറ്റ് ചെയ്തു. ഇത് ടോട്ടലി 36 പീസ് ഉണ്ട്. നാല് പീസ് വെച്ചിട്ട് ഇങ്ങനെ അടുക്കി ഇത് കയറുവാണ്. ഇനിയിപ്പോൾ ഇത് നെയ്ത് തുടങ്ങാനുള്ള ഏറ്റവും സ്റ്റാർട്ടിങ് പരിപാടിയാണ്. ഇങ്ങനെയുള്ള ഈറ്റപ്പൊളികളെല്ലാം നീട്ടമുള്ളതാണ്. ഈറ്റപ്പൊളിച്ചത് മാത്രം ചെറുതാണ്. ഇത് എത്ര മീറ്റർ വേണം ഒരു ഈറ്റപ്പൊളിച്ചത്? 1 മീറ്റർ. ഇതിപ്പോൾ 1 മീറ്ററിൻ്റെ ഈറ്റയാണ് ഇപ്പോൾ ഇതിന് ബേസിന് വേണ്ടി വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ നീട്ടമുള്ള ഈറ്റ എന്ന് പറയുന്നത് ഒരു 3 മീറ്ററോളം ഇതുണ്ടോ, മൂന്നര മീറ്ററോളം ഉള്ള ഈറ്റയാണ്. ഇനി ഇതിൻ്റെ ചുറ്റിയാണ് കൊട്ടയാക്കുന്ന രീതിക്ക് ഇതിന് ചുറ്റി കയറുവാണ്. ഇനി അപ്പോൾ അത് അണ്ണനത് തുടങ്ങി സ്റ്റാർട്ടിങ് ഉണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് മടക്കും. ആദ്യം വെച്ച ഈറ്റപ്പൊളി ഇത് വെച്ചിട്ട് ചുറ്റാൻ തുടങ്ങുവാണ്, അങ്ങ് ചുറ്റുവാണ്. ഇതിൻ്റെ പണികളങ്ങ് ആരംഭിച്ചു. അപ്പോൾ ഇത് ഈറ്റ പൊളിച്ചത് വെച്ചിട്ട് ഇത് നമ്മൾ കൊട്ടയുടെ ഏറ്റവും ബേസ് തുടങ്ങുവാണ്. നെയ്യുന്നത് ഒന്നിടവിട്ട് ഇതിൻ്റെ ഇടയ്ക്കേക്ക് ഈ ഈറ്റ പൊളിച്ചത് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഒന്നിടവിട്ട് അങ്ങ് നെയ്ത് പോവുകയാണ്. അപ്പോൾ ഏകദേശം ഉണ്ടല്ലോ, നമ്മുടെ കൊട്ട ഉണ്ടല്ലോ ഒരു 3/4 ഭാഗത്തോളം പണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ വക്ക് പിടിപ്പിക്കണം. ഇങ്ങനെ രണ്ട് സൈഡിൽ നമ്മളിങ്ങനെ കൈ പിടിക്കാനുള്ള വക്കല്ലേ, അത് പിടിപ്പിക്കുന്നതിനുള്ളതാണ് നമ്മളിത്. ഇപ്പോൾ ഒരു 3-4 ഇത് എത്ര എണ്ണം വെച്ചിട്ടാണ്, അപ്പോൾ അതിനുള്ള 4 ഈറ്റ പൊളിച്ചതാണ് ഈ നെയ്ത് പോകുന്നത്. അത് വക്കിൻ്റെ പണിക്ക് വേണ്ടി അത് പോകുന്നത്. അപ്പോൾ ഏകദേശം കൊട്ട നെയ്ത്ത് കഴിഞ്ഞിരിക്കുവാണ്. ഇപ്പോൾ ഈ സൈഡിൽ പൊങ്ങി നിൽക്കുന്ന എല്ലാം അങ്ങ് റൗണ്ടി കട്ട് ചെയ്ത് കളയും. എന്നിട്ട് കൈ പിടിക്കാനുള്ള ഒരു കൈപിടിയും കൂടെ ഇതിലേക്ക് അങ്ങ് സെറ്റ് ചെയ്യും. അണ്ണാ, കൈപിടി പിടിപ്പിക്കാനേ അതിന്റെ എങ്ങനെയാ ഒന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞു. ഇത് കൈപിടി പിടിപ്പിക്കാൻ ഇങ്ങനെ കോർത്തെടുത്ത് ഇത് ഇങ്ങ് കുത്തി കൊടുത്തിട്ട് പിന്നെ ഇതിലെ അങ്ങ് ഈ വള്ളി അങ്ങ് ചുറ്റി വരണം, ചുറ്റി വരണം. അതാണ് കൈപിടി. ഈ ഒരു കൊട്ട ഉണ്ടാക്കാൻ വേണ്ടി നമ്മള് ഞാൻ ടൈം നോക്കിയായിരുന്നു കേട്ടോ, 1.5 മണിക്കൂർ നമ്മുടെ സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചു. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഈറ്റയൊക്കെ വെട്ടി നമ്മൾ കാട്ടിൽ നിന്നെല്ലാം വന്ന് ഇത്രയും ചെയ്തെടുക്കണതിൽ നല്ലൊരു പണിയുണ്ട്. അപ്പോൾ ഈ കൊട്ട ഉണ്ടല്ലോ, ഇപ്പം നമ്മൾ നിലത്തേക്ക് വെക്കുമ്പോൾ കൊട്ടയ്ക്ക് ഒരു ബാലൻസ് ഇല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റ ഇടി ഇടിക്കും. അപ്പോൾ കൊട്ട നമ്മൾ നിലത്ത് വെക്കുമ്പോൾ പ്രതലത്തിൽ നല്ല കറക്റ്റ് ലെവലിൽ ഇരിക്കാൻ വേണ്ടിയാണ് ഇവരിത് ഇവിടെ ഒരു ഇടി അങ്ങ് ഇടിക്കും. അതൊന്ന് ഇടിച്ചു കാണിച്ചാണ ഉണ്ടോ. ഇപ്പോൾ കൊട്ട എവിടെ വെച്ച് കഴിഞ്ഞാൽ ഈക്വലായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇടിക്കുന്നത്. അതോടെ ഇതേ നമ്മുടെ കൊട്ടയുടെ പണി അങ്ങ് അവസാനിച്ചല്ലേ. ഇതേ നമ്മുടെ കൊട്ടയുടെ പണി അവസാനിച്ചു കേട്ടോ. ശരിക്കും ഈ കൊട്ട നെയ്യാനായിട്ട് നമുക്കൊരു 1.5 മണിക്കൂർ സമയമെടുത്തു അല്ലേ. ഇവിടെ കൊട്ടമേഞ്ഞാലും പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ അണ്ണൻ ഒരു കൊട്ട തീർത്തു, ഇവരെല്ലാം കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ ഒപ്പം എത്താത്തത്. ഇതിൻ്റെ അകത്ത് ഇവർ ഓരോരുത്തരും ഓരോ പണിയിലാണ് ഏർപ്പെട്ടേക്കുന്നത്. ഒരാൾ കട്ട് ചെയ്തിടും, ഒരാൾ അതിൻ്റെ മൂർച്ച കുറയ്ക്കാൻ വേണ്ടി അത് ചെത്തി വെക്കും, അങ്ങനെ ഒരാളൊപ്പം കൊട്ട മേയും, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പണി അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഫൈനലി നമ്മൾ ഒരു കൊട്ട നമ്മൾ ചെയ്ത് തീർത്തു. രണ്ടെണ്ണന്മാരും കൂടെ ഇതേ കൊട്ട വേറെ നെയ്തുകൊണ്ടിരിക്കുന്നു.
ഇങ്ങനെ ഇവരൊരു 10-15-20 എണ്ണമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവർ കൊണ്ടു പോയി കൊടുക്കും കടയിൽ എല്ലാ ആൾക്കാർക്കൊക്കെ വേണ്ടവർക്ക് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പണികളും ഇവരുടെ ജീവിതങ്ങളും അല്ലേ. അപ്പോൾ ഈ അണ്ണന്മാരുടെ നല്ല സഹകരണം കൊണ്ടാണ് നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റിയത്. എങ്ങനെയാണ് കൊട്ട നെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വീണ്ടും നമ്മൾ എത്തുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല തണുത്ത വെള്ളം കേട്ടോ, അങ്ങ് മലയിൽ നിന്ന് വരുന്ന നല്ല വെള്ളമാണ്.